ഹായ്, 2024 നീറ്റിൻ്റെ സിലബസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളൊന്ന് സ്റ്റുഡൻസിനെ അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളതാണ്. ഡീറ്റെയിൽഡ് സിലബസ് പറയുന്നില്ല. NCERTയുടെ റൂൾ പ്രകാരമുള്ള കഴിഞ്ഞ വർഷത്തെ സിലബസ് തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആ സിലബസിൽ ഈ വർഷം ആഡ് ചെയ്ത പാർട്ടുകൾ ഓരോ സബ്ജക്റ്റിലും പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുന്ന് ഏതാണ്, ഡിലീറ്റ് ചെയ്ത പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് മാത്രമാണ് ഞാനിതിൽ പറയുന്നത്. അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആയി പോവുക. നമുക്ക് 12th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ എക്സ്പെരിമെൻ്റൽ സ്കിൽസ് അതാണ് പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. വേറൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എക്സ്പെരിമെൻ്റൽ സ്കിൽസാണ് ആഡ് ചെയ്തിരിക്കുന്നത് പ്ലസ് ടുവിൽ നിന്ന്. ഇനി പ്ലസ് വണ്ണിലേക്ക് വരികയാണെങ്കിൽ ഫിസിക്കൽ വേൾഡ് ഹാസ് ബീൻ റിമൂവ്ഡ്. വേറൊന്നും പുതുതായി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത്ര ഫിസിക്സിൽ മാറ്റുള്ളൂ, പ്ലസ് വണ്ണിലും പ്ലസ് ടു കൂടിയായിട്ട്. കെമിസ്ട്രിയിലാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ വരുന്നത് പ്രിൻസിപ്പൽ റിലേറ്റഡ് ടു പെർട്ടിക്കുലർ കെമിസ്ട്രി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഭാഗങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ ദ സോളിഡ് സ്റ്റേറ്റ്, സർഫസ് കെമിസ്ട്രി, ജനറൽ പ്രിൻസിപ്പൾ ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെൻറ്റ്സ്, പോളിമേഴ്സ് ആൻഡ് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്. ഇത്രയും പാർട്ട് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ വർഷത്തെ സിലബസിൽ. അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, അപ്പോൾ അത് വെറുതെ പഠിച്ച് സമയം കളയണ്ട. ഇനി കെമിസ്ട്രിയിൽ തന്നെ പ്ലസ് വണ്ണിൽ നിന്ന് ഏതൊക്കെ ഒഴിവാക്കിയെന്ന് നോക്കാം. ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഈ വർഷം, പുതിയതായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ്, ഗ്യാസ് ആൻഡ് ലിക്വിഡ്സ്, ഹൈഡ്രജൻ, ദ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയതായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് പാട്ട് ഒഴിവാക്കിയിട്ടുള്ളൂ. സുവോളജിയിലേക്ക് വരുന്ന സമയത്ത് ക്ലാസ് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ആൻഡ് സ്ട്രാറ്റജിക്സ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, അനിമൽ ഹസ്ബൻഡറി, ഈ ഒരു കാര്യമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി പ്ലസ് വണ്ണിലേക്ക് വരുമ്പം സ്ട്രക്ചറൽ ഓർഗാനിസംസ് ഇൻ അനിമൽ, അനിമൽ മോർഫോളജി ഹാസ് ബിൻ ആഡഡ്, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. വൈൽ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഹാസ് ബിൻ റിമൂവ്ഡ്, ഈ രണ്ട് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. ബോട്ടനിയിലേക്ക് വരുന്ന സമയത്ത് പ്ലസ് ടുവിൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കോൺസർവേഷൻസ് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചാപ്റ്റേഴ്സ് സച്ച് ആസ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം, സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂ, ഇത്രയും കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പ്ലസ് വണ്ണിലേക്ക് വരുന്ന സമയത്ത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന പാർട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് ആൻഡ് മിനറൽസ് ന്യൂട്രീഷൻ എന്ന പാർട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങൾ ഒഴിവാക്കി ചില ഭാഗങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൂടുതൽ മെഡിക്കൽ മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സിലബസ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ വർഷം പ്ലസ് ടുവിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾ മോക്ക് ടെസ്റ്റിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇത്രയും പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒഴിവാക്കിയേക്ക്. പുതുതായിട്ട് ആഡ് ചെയ്യുന്ന മേഖലകളിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ടീച്ചേഴ്സ് ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.